ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എല്ലാവർക്കും ദൈവവചനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദൈവവചനം 1 പത്രോസ് 5:5-9 വചനഭാഗങ്ങളാണ് വായിച്ച് കേൾക്കുന്നത്. വചനവായന ഇന്ന് വായിക്കുന്നത് കുമ്പളങ്ങി 3-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ടീച്ചറായ ഷൈനി ടീച്ചറാണ് നമുക്ക് വേണ്ടി ഇന്ന് ദൈവവചനം വായിക്കുന്നത്. 1 പത്രോസ് 5:5-9 വാക്യങ്ങൾ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ അവസാന കാലത്ത് വെളിപ്പെടുത്തുവാനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നമ്മൾ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നമുക്കുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധന അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതും പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള നിങ്ങളുടെ വിശ്വാസം അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആകയാൽ നമ്മൾ ഓരോരുത്തരും മാനസികമായി ഒരുങ്ങി സമചിത്തയുള്ളവരായിരിക്കുവിൻ. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവിൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. കർത്താവ് നമ്മളോട് പറയുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തിക്കനുസരിച്ചാണ് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതെങ്കിൽ, അതായത് ദൈവത്തെ നമ്മൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഈ പ്രവാസ കാലത്ത് തന്നെ ഭയത്തോട് ജീവിക്കാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെ ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവ് നമ്മളോട് പറയുകയാണ്, മനുഷ്യരെല്ലാം പുൽക്കുടിക്ക് തുല്യരാണെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യം. പുൽക്കുടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു, എന്നാൽ കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ആ വചനത്തെ മുറുകെ പിടിക്കണമെന്നാണ് കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്. പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ എന്ന്, നിങ്ങൾ കർത്താവ് എത്ര നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയണം. വചനം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് രക്ഷ ഉണ്ടായിരിക്കും. കർത്താവ് നമ്മളോട് പറയുകയാണ്, എല്ലാ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ദാസന്മാരെ പോലെ നിങ്ങൾ ജീവിക്കുവിൻ. എല്ലാ മനുഷ്യരെ ബഹുമാനിക്കുവിൻ. നമ്മുടെ സഹോദരന്മാരെ നമ്മൾ സ്നേഹിക്കുവിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിക്കുവിൻ എന്ന് നമ്മുടെ കർത്താവ് പറയുകയാണ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, മക്കളെ, നമ്മളെല്ലാവരും സ്നേഹമുള്ളവരും കരുണയുള്ളവരും വിനയമുള്ളവരുമായിരിക്കുവിൻ. തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ എല്ലാവരെയും അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി
വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെന്ന് കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്. നമ്മൾ നല്ല ദിവസം കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ നാവിനെ വേദം പറയുന്നതിൽ നിന്നും തൻ്റെ അധരത്തെ നിയന്ത്രിക്കട്ടെ എന്ന്. കർത്താവ് തൻ്റെ കണ്ണ് നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനയുടെ നേരെയും തുറന്നിരിക്കുന്നു എന്ന്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചു കളയുന്നു. നമ്മളോട് വചനം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നീതിക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടത സഹിക്കേണ്ടി വന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. നിങ്ങളൊന്ന് പേടിക്കേണ്ട ആവശ്യമില്ല, അസ്വസ്ഥരാകേണ്ട. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവേൻ എന്ന്. നമ്മളെല്ലാവരും നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്. വചനം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ഈ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ നിരവധിയായ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമിക്കണം. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനുള്ള നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തന്നെ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ആർക്കെങ്കിലും നിങ്ങൾ ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ ചെന്ന് ക്ഷമ ചോദിക്കണം ആ വ്യക്തിയോട്. അതുപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അവരോട് ക്ഷമിച്ചു എന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയണം, യേശുവിനോട് പറയണം. ആ വ്യക്തിയോടുള്ള എൻ്റെ എല്ലാ വൈരാഗ്യവും വെറുപ്പും ദേഷ്യവും ഞാൻ ഈ നിമിഷം ഉപേക്ഷിച്ചു, ഞാൻ കർത്താവിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോയിട്ടുള്ളവരെയും രോഗികളായി ആശുപത്രിയിൽ കഴിയുന്നവരെയും വീടുകളിൽ കഴിയുന്നവരെയും കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നത് അവിടുത്തെ വചനമാണ്. ആ വചനമയച്ച് അവരെ എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ മറ്റൊരു ദൈവ വചനവുമായി വരുന്നതുവരെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഈ നിമിഷം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും.